ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റീംഡ് ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ 4 പീസായി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വലിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലി, മഞ്ഞൾ ഇതൊക്കെ കൂടി പൊടിച്ച മുളക് പൊടിയാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലി, പൊതീന. വെളുത്തുള്ളി, ചെറിയുള്ളി ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, 4 മുളക് കട്ട് ചെയ്തത്, ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു മസാല നന്നായി പേസ്റ്റാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചിക്കനിലേക്ക് നന്നായി പുരട്ടി കൊടുക്കാം. ചിക്കനിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മസാല നന്നായിട്ട് അതിൻ്റെ ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത്. അപ്പോൾ നന്നായി നമുക്കൊന്ന് ഈ മസാല ഇതിലേക്ക് പുരട്ടിയെടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിലാണ് ഇതൊന്ന് പുരട്ടിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു ചിക്കൻ നന്നായി മസാലയുമായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഈ ഒരു സ്റ്റീമർ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഈ ഒരു ചിക്കൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിക്കൻ 4 പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് 1 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം തിളച്ച് വരുന്ന ടൈം വരെ ഒന്ന് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ വെന്തതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഒരു പാനെടുത്ത് സ്റ്റൗവിൽ വെച്ചെടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ടൈമൊന്നും വേണ്ട, ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുള്ള ചിക്കനാണല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ ഒരു വെള്ളം നമ്മൾ ലാസ്റ്റ് ടൈം ചോറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 6 കപ്പാണ് വെച്ചത്, ഇപ്പോൾ 1 5 കപ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ മാറ്റി വെക്കാം. ചിക്കൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 1 മണിക്കൂറായി ഒരു ബസ്മതി റൈസ് കുതിർത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി നല്ല വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അരി നന്നായി കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ അങ്ങ് പോവട്ടെ. പിന്നെ ചോറ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ളത് 5 വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പീസ് മുളക്, പിന്നെ 1 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ ലെമൺ, പിന്നെ വേണ്ടത് ഗ്രാമ്പൂവിൻ്റെ ഇല. പിന്നെ വേണ്ടത് മിക്സിയുടെ ജാറെടുത്ത് ഈ ഒരു തക്കാളി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 1 ഉള്ളി, അതും കൂടി ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഗ്രാമ്പുണ്ടില്ല ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് പീസ് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഡ്രൈ ലെമൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇതിലേക്ക് അടിച്ചു വെച്ച തക്കാളിയുടെ ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം നമ്മൾ വെള്ളം ചേർക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ അപ്പം ആ ഒരു ടൈം നമ്മൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചേർക്കേണ്ടി വരും പിന്നെ വേണ്ടത് ഈ ഒരു കൂട്ടിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ ഒരു കിലോ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കുന്നത് ഒരു കിലോ ബസ്മതി റൈസ് വെച്ച് നമ്മൾ മന്തി റെഡിയാക്കുന്ന ടൈം നമ്മൾ 250 ml കപ്പിൽ 10 കപ്പ് വെള്ളം ചേർക്കേണ്ടി വരും ഞാനിവിടെ 10 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 5 കപ്പ് ഒരു മസാല അടങ്ങിയ വെള്ളം 5 കപ്പ് നമ്മൾ സാധാ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മസാല അടങ്ങിയ വെള്ളമാണ് ഈ ഒരു മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വന്നിട്ടുണ്ടോ എന്ന് അപ്പം ഈ അരികളൊന്നും പൊട്ടാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ചോറ് നന്നായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു മന്തി ചെറിയൊരു നനവോടുകൂടി കഴിക്കേണ്ട മന്തിയാണ് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈമും കൂടി വെക്കാം പക്ഷേ ഇതൊരു നനവോടുകൂടി കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ചോറ് മിക്സ് ചെയ്യുന്ന ടൈം നമ്മൾ അധികം കുത്തിയൊടിച്ച് മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കാം ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച ചിക്കൻ ഈ ചോറിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മന്തി ചെറുതായിട്ടൊന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ചിരട്ടക്കണലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ചിരട്ടക്കണൽ ഇനി ഒരു ചോറിലേക്ക് ഇതൊന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി അടച്ച് വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ ഈ ചെറിയ പാത്രം ഇതിൽ നിന്ന് മാറ്റിക്കൊടുക്കുക അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു മസാലക്കൂട്ടുള്ള ഒരു വെള്ളത്തിൽ ചെയ്തത് കൊണ്ടാണ് ഇത് നല്ലൊരു ഫ്ലേവർ ചോറൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ചെറിയൊരു നനവോട് കൂടി കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ